ഹായ് ഓൾ, എല്ലാവർക്കും ഫിദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഓവൻ ഇല്ലാതെ ഗ്രില്ലഡ് അൽഫാം എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഫിദാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഫുൾ ചിക്കനാണ്. അപ്പോൾ ഇത് നന്നായി കഴുകിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബൗളെടുക്കുക, അതിലേക്ക് അൽഫാം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മിക്സി ജാർ എടുക്കുക, ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി, തക്കാളി, പിന്നെ മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. പിന്നെ 1 ലെമൺ ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കെല്ലാം ഈ മസാല ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഇതിലേക്കിട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ഇനി മൂടി വെച്ചും കണ്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 2 മണിക്കൂർ എന്നെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്രില്ലെടുക്കുക, ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. 3 ചിക്കനാണ് ഇതിൽ വെക്കാൻ പറ്റുക. ഇനി ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ കനലൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ചിക്കൻ നേരത്തെ പുരട്ടി വെച്ചേരാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് പിന്നെ ചിരട്ടകൾ നന്നായി കത്തിച്ച് കനലാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ഗ്രില്ല് ഇതിന്മേൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി 2 ഭാഗവും മറിച്ചിട്ടിങ്ങായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വീശി കൊടുക്കണം കേട്ടോ, എന്നാൽ വേഗം തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചിക്കനും ചെയ്തെടുത്തതാണ്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രില്ലഡ് അൽഫാം ഇവിടെ റെഡിയായി. നേരത്തെ ഞാൻ ഓവനിൽ ചെയ്ത അൽഫാം റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും പോയി ഒന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ബൈ.